പറയുന്ന ഒരു ക്യാരക്ടറും ഞാനും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ എങ്ങനെയാണോ അത് തന്നെയാണ് ഈ ക്യാരക്ടറും. അതായത് ഈ ക്യാരക്ടറിൻ്റെ പേര് ചിന്നു എന്നാണ്. ചിന്നു എന്ന് പറയുന്ന കുട്ടി സെക്കൻഡ് ഇയറിലാണ് ക്യാമ്പസിലേക്ക് വരുന്നത്. അപ്പോൾ ആ ക്യാമ്പസിലെ ഓരോരുത്തരെയും ഒറ്റൊരു ദിവസം കൊണ്ട് കയ്യിലെടുക്കുകയാണ്, അതാണ് കാണിക്കുന്നത്. എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ എല്ലാവരുടെ ലൈഫിൽ എപ്പോഴും സന്തോഷം, എപ്പോഴും സന്തോഷം മാത്രം എല്ലാവരുടെ ലൈഫിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, അത് ഇത്രയും ആമ്പിള്ളേരുടെ ഇടയിൽ ഒരു പെൺകുട്ടി വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മൾ ഈ മൂവിയിലും കാണിച്ചിരിക്കുന്നത്. ക്യാമ്പസ് മൂവിയാണ്, ഫ്രണ്ട്ഷിപ്പാണ്, അതാണ്. ഇത് മെക്കാനിക്കലാണല്ലോ, ക്വീൻ എന്ന സിനിമ മെക്കാനിക്കലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ മെക്കാനിക്കലിൽ ഇത്രയും, ഇതിൽ 9 ക്യാരക്ടേഴ്സാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് 9 ആമ്പിള്ളേരാണ്. ഈ 9 ആമ്പിള്ളേരിൽ ഒരു പെൺകുട്ടി ആണ് മെയിനായിട്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും മൊത്തം ആമ്പിള്ളേരാണ്. ഇതിൽ സീനിയേഴ്സ് കാണിക്കുന്നുണ്ട്. സീനിയേഴ്സിൽ 2-3 പെൺപിള്ളേരൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു ബാച്ചിൽ കാണിക്കുന്നത് ഒരു പെൺകുട്ടി വരുന്നു, അതാണ് കാണിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിൽ 2 സിനിമ ചെയ്തിട്ടുണ്ട്, ബാല്യാലസഖി എന്ന് പറഞ്ഞിട്ട്, പിന്നെ അപ്പോത്തിക്കയിലെ സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ. ഇങ്ങനെ 2 സിനിമ കഴിഞ്ഞിട്ട് അപ്പോൾ ആ ചെറുപ്പത്തിലുള്ള കിട്ടിയത് എന്നുള്ളൊരു ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഡാൻസ് ആയിരുന്നു, പാഷൻ ഡാൻസിനോടാണ്. അപ്പോൾ ഡാൻസിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്കറിയുന്ന ഒരു സാർ ഇങ്ങനെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ സാനി ഒന്ന് പോയി നോക്കൂ. അങ്ങനെ ഇവർ കുറേ ഓഡീഷൻസ് കഴിഞ്ഞ് ലാസ്റ്റ് ആണ് ഞാൻ പോയത്. പോയി കഴിഞ്ഞു, ഡാൻസ് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു ഒരു വിശ്വാസം. പക്ഷേ ഇതിൽ വന്നു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, ഇല്ല സാനിയ, എനിക്കിത് ഓക്കെ ആണ്. എന്നുവെച്ചാൽ ഞാൻ 15 ഇയേഴ്സ് ഉള്ള, ഞാൻ 10th പഠിക്കുന്നത്. അപ്പോൾ ഈ എൻ്റെ ഒരു, ഞാൻ ഫസ്റ്റ് ഞാൻ ഷോക്ക്ഡ് ആയി. എനിക്കിത് ചെയ്യാൻ പറ്റും തോന്നുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇത്ര കുഞ്ഞു കുട്ടിക്ക് ഇത്രയും വലിയ ആമ്പിള്ളേരോട് എന്തായാലും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ക്യാരക്ടറും ഇതിൻ്റെ സ്ക്രിപ്റ്റും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ ഫൈൻ, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. അതെനിക്ക് തന്നത് ഡിജോ ചേട്ടൻ തന്നെയാണ്, ഞങ്ങളുടെ ഡയറക്ടർ ഡിജോ ജോസ് ആൻ്റണി. ശരിക്കും അവർക്ക് കോളേജ്, അവരെല്ലാം നല്ല ഏകദേശം വയസ്സൊക്കെയുള്ള ഒരു നല്ല ചേട്ടന്മാരാണ്. ഏകദേശം അവർ കോളേജൊക്കെ കഴിഞ്ഞ അവർക്ക് ഒന്ന് തിരികെ വന്ന ഒരു ഫീലായിരുന്നു. എനിക്ക് കോളേജ് എന്താണെന്ന് ഈ സിനിമയിലോട് മനസ്സിലാക്കി. ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ബിക്കോസ് എല്ലാവരും ഫ്രീ ആയിരുന്നു. ഒരിക്കലും ഓക്കെ ക്യാമറ ഉണ്ട് മുമ്പിൽ എന്നുള്ളൊരു ഫീൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും എൻജോയ് ചെയ്ത് തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല, ഈ 9 പേർക്ക് 9 പേരെ ടാലൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോരുത്തരുടെ ഇത് പഠിക്കാനും പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ മൂവിയിൽ നിന്ന് എല്ലാവരുടെ അടുത്തു നിന്നും. ഞാൻ സസ്പെൻസ് പുറത്തേക്ക് വിടുന്നില്ല, പക്ഷെ എന്നാലും എപ്പോഴും സിനിമയിലൂടെയാണ് നമുക്ക് കഥകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെതായ നമ്മൾ മാക്സിമം ഈ സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട്, ഒരു ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കണ്ടൻറ് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട്. സോ ഉറപ്പായിട്ടും ഇതിലൊരു കണ്ടൻറ് ഉണ്ട് എന്നാണ് പ്രതീക്ഷ. അത് പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്യും തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഞാനിത് ഈ സിനിമ ഷൂട്ടിംഗ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കുറേ പേരൊക്കെ വന്ന് ചോദിച്ചപ്പോൾ, എന്തിനാണ് പഠിക്കുന്നത്, കോളേജ് എന്താ ചെയ്യുന്നത്, ഞാനല്ല, ഞാൻ 10th പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്തെല്ലാം ചോദിച്ചു, അയ്യോ 10th. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് മെക്കാനിക്കൽ എടുത്താലോ എന്നുള്ളത് വെച്ചാൽ അത്രയും രസമാണ്. ഇത്രയും അവരുടെ ഒരു പെൺകുട്ടി വരിക, അവരെല്ലാവരും ഭരിക്കുക എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ അതിപ്പോൾ എനിക്ക് തോന്നി. പക്ഷേ എന്നാലും മെക്കാനിക്കൽ പോവില്ല. സിനിമയിൽ വന്നപ്പോഴത്തേക്കും ഓക്കെ കോളേജ് ഇങ്ങനെയാണെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഫുൾ ടൈം അടിപിടി അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നൊരു ഇതുണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനെ ആയാൽ നല്ല രസമാണ്. ഫുൾ ടൈം കളി ചിരി, ക്ലാസ് കട്ട് ചെയ്ത് പോവുക, അങ്ങനെയൊക്കെയുള്ള രീതി. ഓക്കെ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പം എല്ലാം കഴിയുമ്പോഴത്തേക്കും ഇത് ചങ്ക്സ് ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ചങ്ക്സും ഈ പടമായിട്ടുള്ള ആകെ ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ രണ്ടും മെക്കാനിക്കൽ എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു കണക്ഷനുമില്ല. രണ്ടും രണ്ട് തരത്തിലുള്ള സ്റ്റോറിയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് കണ്ട് നല്ല സിനിമകൾ വരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ബിക്കോസ് എൻ്റെ ഫാമിലി അത്രയും സപ്പോർട്ടിംഗ് ആണ്, അവരുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഈ ഒരു നിലയിൽ നിൽക്കുന്നത്. അപ്പോൾ വീട്ടിലങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്ക്രിപ്റ്റുകൾ വരാനും നല്ല സിനിമകൾ വരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. ഞാൻ 3 വയസ്സ് തൊട്ട് ക്ലാസിക്കൽ പഠിക്കുകയാണ്. 8 വർഷം ക്ലാസിക്കൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അമൃത TV എന്നുള്ളൊരു പ്രോഗ്രാമിൽ സൂപ്പർ ഡാൻസ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നത്. അതിൽ 6th വിന്നറായിരുന്നു. അത് കഴിഞ്ഞ് D4 ഡാൻസ് ചെയ്തു. അപ്പോൾ ഡാൻസ് ചെറുതിലേ തൊട്ട് കളിക്കും. അച്ഛൻ കളിക്കും, അത്യാവശ്യം അച്ഛനും അമ്മയും കളിക്കും. അപ്പോൾ അവരുടെ ആ ഒരു ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഡാൻസാണ് എനിക്ക്, ഡാൻസിൽ ബാലി എന്ന് പറഞ്ഞൊരു സ്റ്റൈലുണ്ട്. അത് എബ്രോഡ് പോയിട്ട് അതിന് ഡോക്ടറേറ്റ് എടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അതിൻ്റെ കൂടെ ഒപ്പം തന്നെ സിനിമയും കൊണ്ടുപോകണം. ക്ലാസിക്കൽ ഉറപ്പായിട്ടും, ക്ലാസിക്കൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് സ്റ്റൈലും ചെയ്യാം എന്നാണ് പറയുന്നത്.
അപ്പോൾ നമ്മളുടെ നാട്ടിൽ പക്ഷേ ബാലി അല്ലെങ്കിൽ കണ്ടംപററി ഹിപ്പ് ഹോപ്പ് എന്ന് പഠിക്കുന്ന സ്റ്റൈലിന് വേണ്ടി നമ്മൾ മിക്ക പിള്ളേരും പുറത്തു പോയി പഠിക്കണം. അപ്പോൾ എനിക്കൊരാഗ്രഹം ആ സ്റ്റൈലിൽ നമ്മളുടെ നാട്ടിൽ തന്നെ ഒരു ക്ലാസ് ഇട്ട് ആൾക്കാരെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ എന്തിനു പുറത്തേക്ക് പോകണം, അപ്പം ഇവിടെ തന്നെ ഒരു നല്ലൊരു ക്ലാസ് ഇട്ട്. അതുകൊണ്ടാണ് എനിക്ക് ഓക്കെ ആ ഒരു സ്റ്റൈൽ പഠിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ പാരിസ് ലക്ഷ്മി മാം ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. മാം ഇപ്പോൾ പക്ഷേ മൂവി കാലിനൊക്കെ ആയിട്ട് മാം ഇപ്പോൾ ബിസി ആയതുകൊണ്ട് എടുക്കുന്നില്ല. ഞാൻ മാമിൻ്റെ അടുത്തായിരുന്നു ഇവിടെ ഫ്ലോ എന്ന് പറഞ്ഞ ഡാൻസ് ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. അപ്പോൾ മാമും പാരീസിൽ അവിടെ പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം എനിക്ക് അതുപോലെ തന്നെ മാമിനെയൊക്കെ പോലെ പുറത്തേ പഠിച്ചിട്ട് ഇവിടെ വരണം എന്നാണ് ആഗ്രഹം.